ഓക്കെ റെഡി താങ്ക് യു ചിതറങ്ങിക്കോ ആ സിനിമയെ കുറിച്ച് സിനിമ ആ ഈ സിനിമ ഇത് കോവിഡ് ടൈമിൽ എല്ലാ സ്റ്റോറി തുടങ്ങുന്ന കോവിഡ് ടൈമിലുള്ള ഈ കോവിഡ് ടൈമിൽ നമ്മുടെ എന്താ പറയുക ഒരു സിനിമയുടെ ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോൾ ജയവിഷ്ണുവാണ് ആദ്യമായിട്ട് എൻ്റെ ഈ കഥ പറയുന്നത്. അപ്പോൾ ജയവിഷ്ണു ഇങ്ങനെ ചെറിയ സിനിമയുണ്ട്, ഇങ്ങനെ കുറച്ച് പ്ലാനായിട്ട് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓൾറെഡി എന്തോ വേറൊരു ലൈനിൽ നിന്ന സിനിമയാണ്. പിന്നീട് സ്റ്റെഫിയും ജയവിഷ്ണു കൂടി വന്നാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അപ്പോൾ കഥ പറഞ്ഞ പാടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് കാണുന്നൊരു സിനിമയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സിനിമ കഴിഞ്ഞിട്ട് വേറൊരു സിനിമ ചെയ്യുന്ന പ്ലാൻ പോലും ഇട്ടിട്ടില്ല. അത്രയും ഞാൻ ഈ സിനിമ എങ്ങനെ ഉണ്ടാകുമെന്ന് കാണാൻ വേണ്ടി ഞാൻ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്രയും എക്സൈറ്റഡ് ആണ് ഈ സിനിമ. മനു മോഹൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അതിലുള്ളത്. നോർമൽ നാട്ടുപുറത്തുകാരനായിട്ടുള്ള ഒരാളാണ്, അതാണ് ക്യാരക്ടർ. പിന്നെ അയാളുടെ ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് കോമഡികളാണ്. കുടുംബചിത്രമാണ് ഇല്ല, ഞാൻ എനിക്ക് ഓരോ സീസണിലും ഇഷ്ടമുള്ളൂ. അതിപ്പോൾ ഈ സീസൺ കുടുംബചിത്ര സീസണാണെന്ന് നമുക്ക് അങ്ങോട്ട് വിട്ടേക്കാം. അത് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ വേറെ എന്തെങ്കിലും വരുമായിരിക്കും. കോമഡി ഉണ്ട്, എല്ലാ സിനിമയിലും കോമഡികളും ഉണ്ട്. കോമഡി കുഴപ്പമില്ല, സീസൺ എല്ലാവരും ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാനങ്ങനെ ഒരു സംവിധായകൻ എന്ന് പറയുന്നത് സംവിധായിക എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ മാത്രം നോക്കി കണ്ടാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ അതിന് പ്രത്യേകിച്ച് വേറൊരു ആംഗിളിൽ നോക്കി കണ്ട കേസ് ഇല്ല അവർ. ഇപ്പം ഇതൊക്കെ കോമൺ അല്ലേ, അതിന് വലിയ കാര്യമായിട്ട് നമ്മളൊന്നും കാണണ്ട. അവർ നല്ല സിനിമയുണ്ട് എന്നുള്ളതാണ്. അത് എത്രത്തോളം ഗ്രാഫ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മുടെ പെർഫോമൻസ് നന്നാവുന്നുണ്ടോ, നമ്മുടെ ക്യാരക്ടേഴ്സ് നന്നാവുന്നുണ്ടോ, ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ അൾട്ടിമേറ്റ്ലി നമ്മുടെ സിനിമ നന്നായാൽ മാത്രമാണ് ഞാനിവിടെ എനിക്കിവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു മെയിൻ നായകനൊക്കെ ആയിട്ട് സിനിമ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമ്മളുടേതായ നമുക്കൊരു പവറൊക്കെ വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെച്ചൊരു സിനിമ ചെയ്യാൻ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് റെഡിയാവണം. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്ത് അത് എന്താ പറയുക തിയേറ്ററിലും മറ്റുള്ള ജനങ്ങളുടെ ഇടയിൽ അതിന് സ്വീകാര്യത വന്നു കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ ബഡ്ജറ്റിലാണെങ്കിലും നമ്മളെ വെച്ച് സിനിമ ചെയ്യാൻ എല്ലാവരും തയ്യാറാവും. അപ്പോൾ നമുക്ക് എന്താ പറയുക എനിക്ക് എൻ്റേതായ ചിലപ്പോൾ സിനിമകൾ ചിലപ്പോൾ ഇവിടെ പറയാനുണ്ടാവും. ചിലപ്പോൾ ഞാൻ കേൾക്കുന്നു, അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കായി ലാലേട്ടനും 80s അല്ലെങ്കിൽ 90s ആദ്യത്തിൽ അവർ തീരുമാനിച്ച സിനിമകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവർ നിങ്ങൾ കാണാൻ തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാവരും ആ സിനിമകൾ കണ്ടത്. അവർ കട്ട് ചെയ്ത കുറേ സിനിമകളുണ്ട് നമ്മൾ കാണാത്തത്, അല്ലെങ്കിൽ അവർക്ക് വർക്കാവാത്ത. അപ്പോൾ പക്ഷേ ആ സിനിമകളെല്ലാം നല്ലതായിരുന്നു. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നൊരു പവർ നമ്മളൊരു ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം. പിന്നെ അതല്ലാതെയും സിനിമകൾ ഉണ്ടാവുന്നുണ്ട്, അതിലും ചെന്ന് കയറുക, എല്ലായിടത്തും ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കുന്നത്. ഈ സിനിമയെ കുറിച്ച് മൂന്ന് വാക്ക് പറഞ്ഞപ്പോ നീ ഉണ്ടായിരുന്നില്ലേ, രണ്ട് വാക്ക് പറയാൻ മൂന്ന് വാക്ക്. റൈറ്ററാണ് ജയവിഷ്ണു. അപ്പൊ ഇനി വേറെ രജിഷയായിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി ഇപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനെ സിനിമ ചെയ്യാൻ. എല്ലാ ഇപ്പോഴും പറയുന്നൊക്കെ തന്നെയാണ് എക്സൈറ്റഡ് ആണ് ആദ്യമായിട്ടാണ്. പക്ഷേ ഞാൻ പറയാം, എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര എന്താ പറയുക ഭയങ്കര എല്ലാവരോടും ഇപ്പം നിങ്ങളടക്കം എല്ലാവരോടും പറയാം, ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ വന്ന് കണ്ടോ, ഇത് പക്ക പരിപാടിയായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സിജന്റെ പടം കണ്ടായിരുന്നു, സിജന്റെ പടം കണ്ടായിരുന്നു, ഹാപ്പിയാണ് പടം. അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം സിനിമ കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും അറിയാവുന്നത്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ എല്ലാ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും കാണുന്നതല്ല. അപ്പം രാവിലെ 6 സിജു കളരിക്ക് പോകുന്നു, അത് കഴിഞ്ഞ് സ്വിമ്മിങ്ങിന് പോകുന്നു. അപ്പം ഞങ്ങൾ രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് രാവിലെ എഴുന്നിട്ട് സിജുവിന് പോകണം. അപ്പം ഞങ്ങൾ അത് കണ്ടവരാണ്. അപ്പം ഇപ്പം നമുക്ക് ആ ഹാർഡ് വർക്ക് കാണും, അതിന് റിസൾട്ടും കൂടി കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടത്. താങ്ക് യു.
താങ്ക് യു. എനിക്ക് അറിയില്ല ആക്ച്വലി, എനിക്കിപ്പോ അങ്ങനെ ഒന്നും നിർബന്ധബുദ്ധി ഒന്നും പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടില്ല. അതിൽ പേപ്പർ നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല. അപ്പോ ഇതിപ്പോ ഒ ടി ടി മാത്രമാണോ എന്ന് ചോദിക്കാനുള്ള ഒരു ഈ പേപ്പർ കയ്യിൽ വരട്ടെ, അപ്പൊ ഞാൻ അത് ചോദിച്ചിട്ട് പറയാം. ആ പ്രിയനോട്ടത്തിൽ അത്യാവശ്യം ഇപ്പൊ ടി വിയിലൊക്കെ വന്നു, അത് ഒ ടി ടി റിലീസ് മനോരമ മാക്സിലൊക്കെ വന്നു. അപ്പൊ എല്ലാവരും കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോ എന്താ പറയാ, തിയേറ്ററിൽ അത്ര ഒരു ഒരു നമ്മൾ പ്രതീക്ഷ ആ ലെവലിൽ ഒക്കെ ആയില്ലെങ്കിലും അതൊരു ജൂൺ മാസം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകരിച്ചൊരു മോശം സീസൺ ആയിരുന്നു. അപ്പോൾ ഇപ്പം എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ആ എഫേർട്ട് ഇട്ടതിൻ്റെ ഗുണം കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.